ശ്രുതി എപ്പോഴും എന്റെ അടുത്ത് തന്നെ വേണം. വീടു, ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ. അവരൊക്കെ എന്ത് വിചാരിക്കും? ആര്? ആ വേലക്കാരി പെണ്ണ് ഇപ്പഴേ അർത്ഥം വെച്ച് ചിരിച്ചു തുടങ്ങി. നിങ്ങൾ ഒന്നിച്ചു പോകും. ഞാൻ നിങ്ങളുടെ വണ്ടി കയറിയാ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ല. ആരെങ്കിലും കണ്ടാൽ? എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഇനി ഓരോന്ന് പറഞ്ഞ് ഇത് നീട്ടിക്കൊണ്ടു പോകാനാണോ ഭാവം? ഇനിയെങ്കിലും നമുക്ക് ഒന്നിച്ചു ജീവിച്ചൂടെ? വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാം. ഇതിനൊന്നും അറിയില്ല. നോക്കൂ, ഇവരുടെ മുഖത്തെ ഭാവം എന്താന്ന് മനസ്സിലായോ? ഇല്ല. ഇഷ്ടപ്പെട്ട രണ്ടുപേര് കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷം, അതൊന്നും രാജന് മനസ്സിലാവില്ല. രതി ഒരു കലാകാരിയാണല്ലോ. ഞാൻ തഴുകി
എടാ, എന്തോറക്കായത്? എഴുന്നേക്കടാ. ഞാൻ പോയി ആ പെൺകുട്ടിയെ കണ്ടു, എനിക്കിഷ്ടായി. നിന്റെ അച്ഛന്റെ പരിചയക്കാരൻ ശേഖരന്മാരുടെ മകളാണ്. പോരെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുമാണ്. എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മേ. ഇനി ഓരോ ഒഴിവുകളും പറയണ്ട. നാളെ തന്നെ പോണം, പെണ്ണിനെ കാണണം, കല്യാണം ഉറപ്പിക്കണം. എന്റെ എല്ലാ സ്വാതന്ത്ര്യം അമ്മ നശിപ്പിക്കും. ഇത്രയും നാൾ ഒറ്റയാനായിട്ട് നടന്നില്ലേ? ഇനി ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ നോക്ക്. നിനക്ക് പെണ്ണുങ്ങളെക്കാൾ നാണം ആയാലോ? തീരെ പ്രതീക്ഷയില്ലല്ലേ. ഇവൾ തന്നെയല്ലേ നിന്റെ ഓഫീസിലും മിടുക്കി? ഞങ്ങൾ അവിടെ വാടകയ്ക്ക് താമസിക്കുക. വീട്ടിലിരുന്ന് ബോറടിക്കുന്നു പറഞ്ഞ അവള് ജോലിക്ക് വന്നത്. അതെ, ഏതായാലും നന്നായി. ഇവനെ പിടിച്ചു കെട്ടാൻ ഒരാളായല്ലോ. എനിക്കും ഒരു സഹായമായി. നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണല്ലോ. അവര് തമ്മിൽ സംസാരിക്കട്ടെ. അതെ. ഇരിക്കും. എന്നെയാണ് കാണാൻ വരുന്നതെന്ന് ചേട്ടൻ അറിഞ്ഞൂടായിരുന്നു. രതിക്ക് എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞൂടെ? എന്തിന്? എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി വിവാഹം. പെണ്ണുങ്ങളാണ് ഇങ്ങനെയൊക്കെ പറയാറുള്ളത്. എനിക്കെന്തോ ഒരു പേടി. എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാവുമോ? രതി, രതിക്ക് എന്നെ എന്നും ഒരുപോലെ സ്നേഹിക്കാനാവോ? കണ്ട അന്നു മുതൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളാണ്. ഞാൻ മരിക്കും വരെ ഈ സ്നേഹം ഉണ്ടാവും. എന്നെ കൊണ്ട് എന്ത് വിഷമുണ്ടായാലും. ഞാനൊരാളെ ആദ്യമായി ഇഷ്ടപ്പെട്ടതാണ്. ഇത് ആദ്യത്തേതും അവസാനത്തേതുമായിരിക്കും. സത്യം.
അല്ല ഉറങ്ങിയില്ലേ? ഞാനെന്നും 10 മണിക്ക് ഉറങ്ങും. ഇനി പതിവുകളെല്ലാം തെറ്റും. സോറി, ഞാനെല്ലാം കുടിച്ചുപോയി. സാരമില്ല. ആശിച്ചത് എനിക്ക് കിട്ടി. എത്ര ഭാഗ്യവതിയാണ് ഞാൻ. നമുക്കടക്കാം. വിളക്കണിക്കട്ടെ. വല്ലാത്ത ചൂട്. ഫാന്റെ സ്പീഡ് കൂട്ടട്ടെ. ജോലിക്ക് വരണോ? വേണ്ട. നമുക്ക് എവിടെയെല്ലാം പോണോ? എവിടെ വേണമെങ്കിലും പോവാം. ഏ ചേട്ടൻ, എന്താ വല്ലാതെ വേർക്കുന്നത്? നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ. കാര്യമില്ല, ഡോക്ടറെ വിളിക്കണോ? വേണ്ട. ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇതേ പനിക്കുള്ള മരുന്നാണ്. ഇപ്പൊ പോവും. സാരമില്ല, രതി ഉറങ്ങിക്കോളൂ. ഞാൻ കരഞ്ഞോ? ചേട്ടാ, ചേട്ടാ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എഴുന്നേക്കൂ, ചായ കുടിക്കണ്ടേ? പിന്നെ. ഇന്നലെ രാത്രി എന്തായിരുന്നു?
രതി ചായ കുടിച്ചോ. ശബ്ദം കേട്ട് എല്ലാരും ഓടി വന്നിരുന്നെങ്കിൽ കുറച്ചിലായേനെ. ചേട്ടനെ പുതിയ പെണ്ണ് ഉപദ്രവിച്ചെന്ന് വിചാരിക്കും. രതി ഇന്നലെ എന്തൊക്കെയോ എന്നോട് ചോദിച്ചു, ഭയമായിരുന്നു. അയ്യോ, പെണ്ണുങ്ങൾക്കാണ് ഇങ്ങനെയൊക്കെ വരാറുള്ളത്. പിന്നെ രണ്ടാഴ്ച ലീവ് എടുക്കണം. എന്തിനെ? നമുക്ക് ഒത്തിരി സ്ഥലത്ത് പോകാനുണ്ട്. മധു ഇതുണ്ടോ? എപ്പോഴും എന്റെ അടുത്ത് തന്നെ വേണം. വിടു, ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ. അവരൊക്കെ എന്ത് വിചാരിക്കും? ആര്? ആ വേലക്കാരി പെണ്ണ് ഇപ്പോഴേ അർത്ഥം വെച്ച് ചിരിച്ചു തുടങ്ങി. വരൂ, പേപ്പർ നോക്കണ്ടേ? രതി വന്നപ്പോ ആ കാര്യം മറന്നുപോയി. മറവി ആ കാര്യത്തിൽ മാത്രമല്ല. Thank you.
ുന്ന ഈരാകനാകെ പൊള്ളുമ്പോൾ മോഹങ്ങൾ അണിയുന്നു തേനൊത്തുകൾ കാരുണ്യം കണിതേടും ഈരാവിൽ പെണ്ണിൻ ഉള്ളം തൂടിക്കുന്ന ഈരാവിൽ രോമാഞ്ചം തൂക്കുമ്പോൾ കുടലാകെ പൊള്ളുമ്പോൾ മോഹങ്ങൾ അണിയുന്നു തേനൊത്തുകൾ കാരുണ്യം കണിതേട് ഈരാവിൽ പെണ്ണിൻ ഉള്ളം തൂടിക്കുന്ന ഈരാവിൽ കണിതേടും ഈരാവിൽ പെണ്ണിൻ ഉള്ളം തൂടിക്കുന്ന ഈരാവിൽ രോമാഞ്ചം പൂക്കുമ്പോൾ ഉടലാകെ പൊള്ളുമ്പോൾ മോഹങ്ങൾ അണിയുന്നു തേനൊത്തുകൾ താരുണ്യം കണിതേടും ഈരാവിൽ പെണ്ണിൻ ഉള്ളം തൂടിക്കുന്ന ഈരാവിൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും. ആ വേദാന്തം പലതും ഞാൻ കേട്ട് കഴിഞ്ഞു. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടെ നാല് പേരറിയ വിളിച്ചുകൊണ്ട് പോകാൻ നീ തയ്യാറാണോ? ഇല്ലെങ്കിൽ എന്തു വേണമെന്ന് എനിക്കറിയാം. സാവിത്രിയെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. ഒരു കാര്യം ഞാൻ തെളിച്ചു തന്നെ പറയാം, എന്റെ സഹോദരിക്ക് ചെലവിന് കൊടുക്കാൻ ഒരാളല്ല ആവശ്യം, അവൾക്ക് വേണ്ടത് ഒരു ഭർത്താവാണ്. അത് മറക്കരുത്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അവന്റെ ഒരു വപ്പാട്ടെ ജീവിക്കാമെന്ന് കരുതണ്ട. ഉടനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ഒന്നല്ല രണ്ടു കൊല നടക്കും.
ഇവിടെ നാലഞ്ച് ദിവസമെങ്കിലും സ്വസ്ഥമായി കഴിയണം. നാലഞ്ച് ദിവസം വേണോ? നാളെ പോയിക്കൂടെ. ഇവിടെ രണ്ടു ദിവസം, പിന്നെ കോവളം കന്യാകുമാരി. ചേട്ടൻ എന്താ ഇങ്ങനെ? മധുവിതു ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. ആ, ഞാൻ ആദ്യം ദേഹം കഴുകുക, പിന്നെ ചേട്ടൻ. ഓക്കെ. ഇപ്പോ എന്ന് നോക്കിയാ മതി. ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ നേരം വെളുക്കുന്നവരെ അങ്കിൾ അവിടെ തന്നെ ഇരിക്കും. ആ ശരി, ഇരിക്കെ. എന്താണ് ഇത്ര വലിയ രഹസ്യം? എന്റെ ഒരു കൂട്ടുകാരി, അവൾക്കൊരു പ്രോബ്ലം. അങ്കിളിനോട് പറയാൻ അവൾക്കൊരു മടി. മടിച്ചിരുന്നാൽ കൂട്ടുകാരിയുടെ രോഗം മാറുമോ? അവൾക്കല്ല, അവളുടെ ഹസ്സിന്. അതിന് രതിയാണോ? ഇതെല്ലാം പുറത്തു പറയാൻ വിഷമമുള്ളത് കൊണ്ടാണ്. കേൾക്കട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് കുറെ നാളായി, അയാൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവളോട് വെറുപ്പാണോ? നല്ല ഇഷ്ടത്തിലാണ് രണ്ടുപേരും, പക്ഷെ ഒരിക്കൽ പോലും അവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല അത്രേ. കാരണം അറിഞ്ഞൂടാ. ആദ്യ രാത്രി മുതലേ അവൾക്ക് നിരാശയായിരുന്നു. കൂട്ടുകാരിയോട് പറയൂ, അവളും ഭർത്താവുമായി എന്നെ വന്ന് കാണാൻ. അത് രോഗമാണോ? ചികിത്സിച്ചാ മാറുമോ? കൂട്ടുകാരിക്ക് എന്ത് പ്രായം കാണും? എന്റെ പ്രായം. ഭർത്താവിനോ? രാജേട്ടന്റെ പ്രായം. അവൾ ഒരു നാണം കുടുങ്ങിയാണോ? നല്ല തന്റെയുടെ കാര്യം മിടുക്കി. പിന്നെന്തുകൊണ്ട് അവൾക്ക് അയാളെ വശീകരിക്കാൻ സാധിക്കുന്നില്ല? എല്ലാ വിധത്തിലും നോക്കാറുണ്ട്, തമ്മിൽ നല്ല റൊമാൻസ്. പക്ഷെ എന്ത് കാര്യം, ആ തളർച്ച കാണുമ്പോ ആത്മഹത്യ ചെയ്യാൻ തോന്നും. അല്ല, അവൾക്ക്. ഞാൻ ആരാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടി? എന്റെ അങ്കിൾ. അങ്കിൾ മാത്രമല്ല, മനഃശാസ്ത്രം പഠിച്ച ഒരു ഡോക്ടറും കൂടിയാണ്. പറയൂ, നിനക്ക് എന്താണ് സംഭവിച്ചത്? എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ നേരിയ ചലനത്തിന്റെ അർത്ഥം പോലും എനിക്കറിയാൻ കഴിയും. ടെൽ മീ, ആ കൂട്ടുകാരി രതിയല്ലേ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നില്ലേ? ഇതെന്റെ കഴുത്തിലുണ്ട്. ഇഷ്ടമില്ലാതെയാണോ നിങ്ങൾ വിവാഹം കഴിച്ചത്? ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. രാജന് ഏതെങ്കിലും പ്രേമബന്ധം ഉണ്ടായിരുന്നോ?
പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കുന്ന പ്രകൃതക്കാരനല്ല. എങ്കിൽ മറ്റേതെങ്കിലും കാരണമായിരിക്കും. ഇത്തരം ഡിഫക്റ്റ് ഉള്ളവർ പുറത്ത് പറയാറില്ല. ഡു വൺ തിങ്, ഇക്കാര്യത്തെപ്പറ്റി നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക. കഴിയുന്നതും കൂടുതൽ ഇന്റിമസി കാണിക്കും. മിംഗൾ വിത്ത് ഹിം ക്ലോസ്ലി ആൻഡ് ട്രൈ ടു അട്രാക്ട് ഹിം ഓൾവേസ്. മറ്റാരും ആ വീട്ടിലല്ലോ? ഇല്ല. ഒരു പുരുഷനെ ഏതെല്ലാം വിധത്തിൽ ആകർഷിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. ഏതൊക്കെയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. യു മസ്റ്റ് കെയർ അബൌട്ട് യുവർ ഡ്രസ് ആൻഡ് മൂവ്മെന്റ്സ്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. കാരണം പറയാം. കുട്ടിക്കാലം മുതൽ അമ്മയുടെ കൂടെ വളർന്നതല്ലേ. ഇഡിപ്പസ് കോംപ്ലക്സ് ആകാം, ചിലപ്പോൾ ഷൈനസ്, അതുമല്ലെങ്കിൽ ആക്സിഡന്റ്, ലവ് അഫെയറിൽ ഉണ്ടായ പരാജയം, ഇതൊക്കെ കാരണങ്ങളാകാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തുടങ്ങാം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. ഡോണ്ട് ബി ഡിപ്രസ്ഡ്. നീ ഭയപ്പെടാതെ എല്ലാം മാറ്റിയെടുക്കാം. സമയം കുറയായി, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വരും. മുഖത്തെന്താ ഇത്ര ക്ഷീണം? ഊണ് കഴിച്ചില്ലേ? ഉച്ചയ്ക്ക് അല്പം വൈകി. കുളിച്ചിട്ട് മതിയോ കാപ്പി? കുറച്ചിരിക്കട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ എനിക്കില്ലേ? ഭാന്റെ വയറിന്റെ കിടപ്പ് നോക്ക്. എനിക്ക് രതി, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. രാത്രി ഞാനൊരു രഹസ്യം പറയാം. നാട്ടിലേക്ക് പുറപ്പെടുക തന്നെ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്യാനുള്ള കരുത്ത് സമ്പാദിച്ചേ പറ്റൂ. സാവിത്രി, ഞാൻ പോകാൻ തന്നെ ഉറച്ചു. തൽക്കാലം ഇത് വെച്ചോ, ഞാൻ വേഗം എത്താം. നഷ്ടപരിഹാരം കൊടുത്ത് പോകാൻ വന്നാണല്ലേ. എന്റെ സൗകര്യത്തെ പറ്റി നിങ്ങൾ എന്താ ധരിച്ചത്? ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ ശകനകുട്ടി. എനിക്കൊന്നും കേൾക്കണ്ട. അവളെയും കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. ഇനി നിന്നെ ഞാൻ ഇവിടെ താമസിപ്പിക്കില്ല. എനിക്കും ഈ നാട്ടിൽ തലപ്പൊക്കി നടക്കണം. ഇവളെയും കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. സാധ്യമല്ല. എങ്കിൽ താൻ ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടില്ല. അങ്ങനെ താൻ പോവില്ല. ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ. you
അങ്ങനെ മോൾ അഭിനയിക്കണം. അങ്കിൾ, എനിക്ക് വല്ലാത്ത ഭയം. യു ഡോണ്ട് വറി, രാജിനെ അയാൾ അറിയാതെ വേണം ചില ടെസ്റ്റുകൾ നടത്താൻ. മാറുമെന്ന് ഉറപ്പാണോ അങ്കിൾ? ബി പേഷ്യന്റ്, കുറച്ച് ദിവസം കഴിയട്ടെ. ഒന്നും തുറന്ന് സംസാരിക്കണ്ട, അതുപോലെ റിയാക്ഷനും ഉണ്ടാവും. ശരി. രതി, രതി വരുന്നു. ഞാൻ പറയുന്നത് കേൾക്കൂ, നമുക്കൊരു ഡോക്ടറെ കാണാ. എന്തിനെ? രാത്രി ചേട്ടനുണ്ടാവുന്ന ഈ അസുഖം മാറ്റാൻ. എനിക്കൊരു അസുഖമില്ല ചേട്ടൻ, നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ. അതെ, എന്നേക്കാൾ അറിവ് ചേട്ടനില്ലേ. എനിക്കൊരു രോഗവുമില്ല, ഞാൻ ആരെയും കാണാനും ആഗ്രഹിക്കുന്നില്ല. എന്റെ അകന്ന ബന്ധത്തിൽ ഒരു അങ്കിളുണ്ട് ഡോക്ടർ. രതി, പിന്നെ എന്തിനാണ് വിവാഹം കഴിച്ചു? അരനാഴികയെങ്കിലും ഞാൻ ചേട്ടന്റെ ഭാര്യയായി താമസിച്ചിട്ടുണ്ടോ? എന്ന് ഞാൻ ഇങ്ങനെ ജീവിക്കണോ? ഡോക്ടറെ കാണുകയും നീ അപമാനിതരാകും. നീ ആണല്ലെന്ന് ആളുകൾ പറയും, അവർ പരിഹസിക്കും, പിന്നെ നിനക്ക് തലയുയർത്തി നടക്കാൻ ഒക്കുമോ? പാടില്ല, പുറത്തറിഞ്ഞാൽ പിന്നെ നീ നീയല്ല. രാജിനെ അയാൾ അറിയാതെ വിളഞ്ഞ ടെസ്റ്റുകൾ നടത്താൻ, തുറന്നു പറയാൻ ഇത്തരക്കാർ മടിക്കും. ഇതവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. എന്തായത്? ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നെന്ന്. അങ്ങനെ ഇപ്പൊ തോന്നാൻ കാരണം? ഞാൻ എന്തിനിങ്ങനെ ഇവിടെ കഴിയുന്നു? കാര്യം എന്താണെന്ന് പറയൂ. എന്റെ ദേഹത്തിന് എന്താണ് ഒരു കുറവ്? ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കില്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? പറഞ്ഞാൽ മാത്രം പോരാ, വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി. ഞാനൊരു സ്ത്രീയല്ലേ, എനിക്കും ആഗ്രഹങ്ങളില്ലേ? അത് സാധിക്കാനാണ് പോകുന്നതെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോളൂ. എന്നിട്ട് വേണം ആ സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ? ഏത് സ്ത്രീ? നിങ്ങളുടെ രഹസ്യ കാമുകി. ഞാൻ അറിയാതെ എനിക്ക് മുൻപേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരുത്തി വേണ്ടപ്പെട്ടവർ നിർബന്ധിച്ചപ്പോൾ എന്നെ വിവാഹം കഴിച്ചു. ഇനി നീ ഒരക്ഷരം സംസാരിക്കൂ. സംസാരിക്കും, എന്നെ വിവാഹം ചെയ്ത ആളിനോട് എനിക്ക് സംസാരിക്കണം. അമ്മാവൻ എവിടെ പോയിരിക്കുന്നു? പുറത്തുപോയി. എങ്കിലും രതി എന്നെ മറന്നു കളഞ്ഞത് ശരിയായില്ല. രതിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം അന്യനാടുകൾ ചുറ്റിക്കറങ്ങിയത്. എനിക്ക് വേണ്ടിയാണോ നാട് വിട്ടത്? സത്യമായിട്ടും. ഇവിടുത്തെ അടുക്കളക്കാരിയുടെ മകൾ മിനുവിനെ ഭയന്ന് ഒളിച്ചോടിയതല്ലേ?
അവൾ എന്തൊക്കെയോ പറഞ്ഞ് ഗതി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഞാൻ വന്ന കാര്യം അമ്മാവനോട് പറഞ്ഞു. നീ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോന്നാണ്. രതി വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയപ്പോ ഞാൻ ആകെ തളർന്നുപോയി. ഇതിൽ വിഷമിക്കാനെന്തിരിക്കുന്നു രാജ്? ഒരു കുടുംബം ആവുമ്പോ പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാകുക സ്വാഭാവികമാണ്. എങ്കിലും അവളുടെ സംസാരം അതിരി കടന്നപ്പോ ഞാൻ അവൾ അടിച്ചുപോയി. അത് മനഃപൂർവ്വമായിരുന്നില്ല, എങ്ങനെയോ അത് സംഭവിച്ചു പോയി. അത് മറന്നു കളയൂ രാജ്. അമ്മാവൻ അവളെ കൂടുതൽ ലാളിച്ചാണ് വളർത്തിയത്, അതുകൊണ്ട് അവൾ ശാഠ്യക്കാരിയായിപ്പോയി. എങ്കിലും അവൾ വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങിപ്പോയത് ശരിയായോ? അല്പ ദിവസം കഴിയുമ്പോ എല്ലാം ശരിയാവും. അപ്പോൾ അവൾ തനിയെ വരും. അതുവരെ രാജ് ശാന്തനായിരിക്കും. രതി പോയതോടെ ഈ വീടിന്റെ എല്ലാ സുസ്ഥിരയും നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. ഏതിനും രതി തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുന്നവരെ രാജ് അവളെ കാണണ്ട. രതിയില്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? അമ്മാവനോട് പറഞ്ഞ് ഞാനൊരു വേലക്കാരിയെ നാട്ടിൽ നിന്ന് അയക്കാം. അത് നാളെ തന്നെ വേലക്കാരി അയക്കാം. ധൈര്യമായിരിക്കും, എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. ഞാൻ വരട്ടെ. ചായ കുടിച്ചോ. എവിടെ നിന്നല്ലേ? ഫ്ലാസ്കിലുണ്ട്. ആ പിന്നെ എവിടെ അടുക്കള? സാറിനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഉടനെ ഇങ്ങ് പോന്നു. അടുക്കള എവിടെയാ? ചായ ഇപ്പൊ കൊണ്ടുവരാ. ചായ നല്ല ചൂട് വേണോ? വേണ്ട. എന്താ പേര്? നളിനി. നളിനി ചായ കുടിച്ചോ? ഓ, അപ്പോഴേ കുടിച്ചിട്ട് പോന്നത്. ഇനി വേണ്ടേ? വേണ്ട. സാറ് രണ്ടും എന്നോട് പറഞ്ഞിട്ടുള്ളത്. കപ്പ് കാണിക്ക്. കൂട്ടാൻ എന്തൊക്കെ വെക്കണം? എന്തൊക്കെ വെക്കാനറിയാം? എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എങ്കിൽ ആദ്യത്തെ ദിവസം നളിനിക്ക് ഇഷ്ടമുള്ളതാണ്. വറുത്തിടുമ്പോ എണ്ണ കൂടുതൽ വേണോ കുറച്ചു വേണോ? അധികം വേണ്ട. അരി നല്ലതുപോലെ വേകണോ അതോ? തോണ്ടി തിന്നത്തക്ക വിധം കുറുക്കിയെടുക്ക്. അതെന്നെ കളിയാക്കിയതാ. സാധാരണ പോലെയൊക്കെ മതി. ശരി. ആ, തൈരിൽ ഉപ്പിടണോ? അതിന് തൈര് എവിടെ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പാൽക്കാരനോട് പാല് കൂടുതൽ വേണോന്ന് പറയണം.
മോളെ, രാജി എന്ന് വരുമെന്നാ പറഞ്ഞത്? ടൂറ് കഴിഞ്ഞ് വന്നാലുടൻ ഇവിടെ എത്തും. ഏതായാലും അങ്ങനെ ഒരാളെ കിട്ടിയത് ഭാഗ്യം. എന്താടാ പോയ കാര്യം? പത്ത് പതിനഞ്ച് ദിവസത്തിന് സ്ഥലം ഒഴിഞ്ഞു തരാമെന്നാ പറയുന്നമ്മാ. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്ന നിനക്ക് കൊള്ളാം. നിന്നോടുള്ള സ്നേഹം കൊണ്ടായി പറയുന്നത്. ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്ക്. ശരി ശരി. കൊച്ചമ്മ പറഞ്ഞിട്ടുണ്ട് 9 മണിക്കാണ് സാറ് കാപ്പ് കുടിക്കുന്നത്. മണി എത്രയേ? ഇനി രാത്രിയാണ് 9 മണി. അതെയോ? ഇപ്പൊ കാപ്പി തരേ. അയ്യോ, മനുഷ്യനെ കൊന്നെടുക്കും. അച്ചാറുണ്ട്, തരട്ടെ? വേണ്ട. നന്നായിട്ടുണ്ട്, ഞാൻ എടുത്തു തരേ. വയറ്റിൽ വേദന. അയ്യോ കഷ്ടം. വയറ്റിലുണ്ടോ? ഇല്ല. അതെന്താ? ആർക്കറിയാം? ആർക്കറിയാവുന്നോ? ഇപ്പൊ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. ഞാൻ ആദ്യം നിന്ന വീട്ടിലെ സാറും ഭാര്യയും എന്നും വഴക്കാം. ആ സാറ് പറയും 2-3 വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന്. കൊച്ചമ്മയ്ക്കാണെങ്കിൽ ഉടനെ വേണം. ഒന്നും പാടില്ല സാറേ. നല്ല ആ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അമ്മാവൻ ഒരിക്കലും രീതിയെ തിരിച്ചയക്കില്ല. തീർച്ച. അത്ര ഒരു സന്ദർഭം സൃഷ്ടിച്ചാൽ നല്ലിയുടെ അമ്മയുടെ ഓപ്പറേഷന്റെ ചെലവ് ഞാൻ വഹിക്കും. എങ്കിലും ഒന്ന് സംശയിക്കണം, ഞാൻ സഹായത്തിനുണ്ടാവും. Thank you.
ഇതെല്ലാം ഉണങ്ങിയ അകത്തെടുത്ത് വെക്കണം. ആരെങ്കിലും കൊണ്ടുപോയാ അറിയില്ല. ആ ഊണ് കഴിച്ചിട്ട് നീ പോയിക്കോളൂ. സാറ് വരാൻ വൈകോ? താമസിക്കും. സാറ് സിനിമ കാണാറില്ലേ? വല്ലപ്പോഴും. ഇപ്പൊ സിനിമയ്ക്ക് പോവാണോ? ചിലപ്പോ പോയെന്ന് വരും. സിനിമയെന്ന് പറഞ്ഞാ എനിക്ക് ജീവനാ. മമ്മൂട്ടിയുടെ പടമാണെങ്കിൽ നാലഞ്ചു പ്രാവശ്യം കാണണം, ഇല്ലെങ്കിൽ എനിക്ക് വലിയ വിഷമം. അതെ, കല്യാണം കഴിഞ്ഞാ മാറും. ആര് കഴിക്കാനാ സാറേ? ചിലപ്പോ വല്ല കൂലിക്കാരോ ചുമട്ടുകാരോ ആയിരിക്കും. കള്ളും കുടിച്ചു വന്ന് ദിവസവും ഇടിയും തൊഴിയും തന്നെ ശരണം. ആ വിഷമം തീർക്കാനും സിനിമ തന്നെ ശരണം. അപ്പോ കല്യാണം കഴിഞ്ഞാലും മമ്മൂട്ടി ആയിരിക്കും മനസ്സിൽ അല്ലേ? സാറെന്താ സിനിമ ചേരാത്തെ? നല്ല ഭംഗിയുണ്ട്. ആ താക്കോല് ഡൈനിങ് ടേബിൾ വെച്ചേക്കാം. എന്തേലും വേറെ താക്കോലുണ്ട്? പിന്നെ അത് രാവിലെ വരണ്ട, 8 മണി കഴിഞ്ഞിട്ട് വന്നാ മതി. എന്താ സാർ? നിന്നോട് വീട്ടിൽ പോവാൻ പറഞ്ഞിട്ട് പോയില്ലേ? പടി ഇറങ്ങുമ്പോ വഴുതി വീണു, നടക്കാൻ വയ്യ. അല്പം കുറവുണ്ട്. എനിക്ക് അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ പണം വേണ്ടേ? എന്നെ കൈവിടരുത് സാർ, എന്റെ അമ്മ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എങ്കിൽ നളിനി രാജന്റെ കൂടെ ആ വീട്ടിൽ തന്നെ താമസിക്കണം. നീ ഒരിക്കലും ആ വീട്ടിൽ നിന്നും പോകരുത്. അതാണ് നിന്റെ മിടുക്ക്. ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? തെളിച്ച് ഞാൻ പറഞ്ഞേക്കാം, രാജിന്റെ ഭാര്യയായി നീ ആ വീട്ടിൽ കഴിയണം. എങ്കിൽ മാത്രമേ എന്റെ അമ്മാവന്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കാനാവൂ. എന്റെ മുറപ്പണിനെ സ്വന്തമാക്കാനും കഴിയും. എനിക്കിന്നലെ
തെറ്റുപറ്റി. സാരമില്ല സാറേ. If you want to get rid of something, go through it. ഞാൻ വരുന്നത് ഉടനെ വന്ന് രതിയെ കാണണ്ട. അവൾ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കണം. ഇതാണ് അമ്മാവന്റെ അഭിപ്രായം. ശരി, എങ്കിലും രതി ഒന്ന് കണ്ടാക്കൊള്ളാമായിരുന്നു. അല്പം കൂടി ക്ഷമിക്കൂ രാജ്, എല്ലാത്തിനും ഞാൻ വഴി ഉണ്ടാക്കാം. പറയുന്നത് കേൾക്കുമ്പോ ഏത് രോഗവും ചികിത്സിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആളുകൾ ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ പുറത്ത് പറയാൻ മടിക്കുന്നു. ഐ ഡോണ്ട് നോ വൈ ദേ ആർ ചീറ്റിംഗ് തംസെൽസ്. എനിഹൌ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അങ്കിൾ. ഹലോ നളിനി, ഹിയർ. എന്താ രാജ്? ഒന്നുമില്ല, റോങ് നമ്പറ. ഞാൻ ചായ എടുത്തു തരാം. നളിനി, പ്ലീസ്, എന്റെ കുടുംബജീവിതം തകർക്കരുത്. എനിക്കും രാജനോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. എന്റെ ജീവിതം തകർക്കരുത്. നളിനി, പറയുന്നത് കേൾക്കൂ. ഞാൻ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ്. പ്ലീസ് ലീവ് മീ അലോൺ. നോ, ഐ നീഡ് യു. രാജനെ മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. Thank you.
അത് ശരി. ഞാൻ നളിനിയുമായിരുന്നു സംസാരിക്കട്ടെ. മോള് കരയാതെ എല്ലാറ്റിനും വഴിയുണ്ടാക്കാം. നളിനി സ്വപ്നം കാണുകയായിരുന്നു. ഏയ്, ഞാനെന്തോ ആലോചിച്ചിരുന്നു പോയി. ആലോചന നല്ലതാണ്, പക്ഷെ അത് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനുള്ള പ്ലാനിംഗ് ആവരുത്. ഡോക്ടർ പറഞ്ഞു വരുന്നത് നളിനി ഇനി രാജിനെ ശല്യപ്പെടുത്തരുത്. മനസ്സിലായില്ല. രാജ് രതിയുടെ ഭർത്താവാണ്. ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനാണ് ഞാൻ നിന്നെ അയച്ചത്, അല്ലാതെ അവരുടെ കുടുംബജീവിതം തകർക്കാനല്ല. എനിക്ക് രാജിനെ മറക്കാൻ കഴിയില്ല. വാട്ട് എ ഹെൽ യു ആർ ടോക്കിംഗ്. നിന്റെ തീരുമാനം മാറ്റണം, മാറ്റിയേ പറ്റൂ. നീ കാരണം ആ കുടുംബം തകരാൻ പാടില്ല. എനിക്കിത് സാധിക്കില്ല സർ. സാധിക്കണം. നീ കാരണം എന്റെ ഒരു മകളുടെ ജീവൻ നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഓഹോ, ഇവിടെയും ബന്ധങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ അല്ലേ സർ? ഞാൻ അങ്ങയുടെ മകളായിരുന്നെങ്കിൽ എന്റെ ജീവിതം തകരാൻ അങ്ങ് അനുവദിക്കുമായിരുന്നു. ക്ഷമിക്കണം സർ, ഈ ജന്മത്തിൽ രാജില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. യു ആർ എ ക്രിമിനൽ, ചീപ്പർ ദാൻ പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട്. ഷട്ട് അപ്പ്. നിങ്ങൾ ഇത്രയും ചീപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഡോക്ടർ. മരുമകളുടെ ജീവിതം തകരുന്നെന്ന് കണ്ടപ്പോ, പക്ഷേ എന്റെ ജീവിതം തകർത്തെന്ന് ഉത്തരവാദി നിങ്ങളാണ്, നിങ്ങൾ മാത്രം. എന്റെ സ്വപ്നം, എന്റെ വികാരം, എന്റെ ചാരിത്ര്യം എനിക്ക് നഷ്ടപ്പെട്ടതല്ല. കാൻ യു ഗിവ് മീ ബാക്ക്? നോ, യു കാൻ്റ്. ആ നിങ്ങളാണോ മറ്റൊരു പെൺ? ഇത്രയും ആയ സ്ഥിതിക്ക് രതി ഇനി അവന്റെ കൂടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. മോളെ, ഇന്നുവരെ അച്ഛൻ നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും എതിരെ നിന്നിട്ടില്ല. നിനക്ക് രാജിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ നിങ്ങളുടെ വിവാഹവും നടത്തി തന്നു. ഇനിയും അയാളോടത്ത് ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് നീയാണ് തീരുമാനിക്കേണ്ടത്. അമ്മാവൻ എന്തായി പറയണേ? കണ്ട പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ ചുറ്റണ ആ ലവലാദിയുടെ കൂടെ. മോളെ, നിനക്ക് അയാളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ. രവി, വക്കീലിനെ കണ്ട് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാം. ഇതിൽ ഇത്ര മാത്രം കരയാനെന്തിരിക്കുന്നു? അവൻ നല്ലവനല്ലെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. കൊച്ചിന്നാൾ മുതൽ നിന്നെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്നതിനാണ് ഞാൻ. നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളൂ, നിനക്ക് ഞാനുണ്ട്. ും തരുമോ എന്ത് വേണമെങ്കിലും തരാം, എങ്കിൽ എനിക്ക് രാജി മാത്രം മതി.
അദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണോ? അദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടാത്ത ഭർത്താവ്. ഇതാ നിങ്ങളുടെ ഭർത്താവിന്റെ വിലയല്ലേ? പോരെങ്കിൽ ഇനിയും ഞാൻ തരാം, എനിക്ക് എന്റെ രാജിനെ മാത്രം മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എഴുതി എടുത്തോളൂ, നിങ്ങളുടെ ഭർത്താവിനെ എനിക്ക് തരൂ. ഇല്ല, എന്റെ രാജിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പക്ഷേ എന്റെ വയറ്റിൽ വളരുന്ന കുട്ടിക്ക് അച്ഛൻ ആവശ്യമാണ്. രവിയെ എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇവൻ ജീവനൊടുക്കാൻ പാടില്ല. എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ ആയിരുന്നില്ല ആവശ്യം. എന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛനെ ആയിരുന്നു. ഇനി എനിക്ക് അതും ആവശ്യമില്ല. ഇനി എന്റെ ആഗ്രഹം നിങ്ങൾ സന്തോഷത്തോടെ ജീവി